ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 10 ഇംഗ്ലീഷ്, ദി ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് എന്ന ലെസ്സൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹാവ് യു കം അക്രോസ് എനി പേഴ്സൺ വിത്ത് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ? ഹൗ ഡിഡ് യു ഫീൽ അബൌട്ട് ഇറ്റ്? ഡിസ്ക്രൈബ് യുവർ എക്സ്പീരിയൻസ്. ആവശ്യമില്ലാതെ നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ബിഹേവിയറിനെയാണ് എന്ത് പറയുക, ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും നിങ്ങൾ ഇതുവരെ മീറ്റ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് എഴുതാനാണ് പറയുന്നത്. യെസ് ഐ ഹാവ് കം അക്രോസ് സച്ച് എ പേഴ്സൺ ഇൻ മൈ ലൈഫ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു വ്യക്തിയെ കണ്ടിട്ടുണ്ട്. ഷീസ് എ റിലേറ്റീവ് ഓഫ് മൈൻ ആൻഡ് വെൻ എവർ വി മീറ്റ് ഷീ കീപ്സ് ഓൺ ആസ്കിങ് മെനി പേഴ്സണൽ ക്വസ്റ്റ്യൻസ്. അവർ എൻ്റെ ഒരു റിലേറ്റീവാണ്, എൻ്റെ ഒരു ബന്ധുവാണ്. ഞങ്ങൾ എപ്പോഴൊക്കെ കാണുന്നു അപ്പോഴൊക്കെ അവർ വളരെയധികം പേഴ്സണലായ ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കാറുണ്ട്. ഹർ ബിഹേവിയർ ഈസ് ദ സെയിം വിത്ത് എവ്രി വൺ. അവർ എല്ലാവരോടും ഇതുപോലെ തന്നെയാണ് ബിഹേവ് ചെയ്യുന്നത്. ഐ ട്രൈ ടു അവോയ്ഡ് ആൻസറിങ് സച്ച് ക്വസ്റ്റ്യൻസ് ബൈ ചേഞ്ചിങ് ദ ടോപ്പിക്. ഐ ഡോണ്ട് ലൈക്ക് സച്ച് ഇമ്പോർച്ചുനേറ്റ് ബിഹേവിയർ ആൻഡ് ഫീൽ ഇറിറ്റേറ്റഡ്. ഐ ട്രൈ ടു അവോയ്ഡ് ഹർ ആസ് മച്ച് ആസ് പോസിബിൾ. ഞാൻ അവരുടെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ടോപ്പിക്കുകൾ മാറ്റിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ അവരുടെ ഇങ്ങനത്തെ ബിഹേവിയർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. ഞാൻ ഇറിറ്റേറ്റഡ് ആകും അങ്ങനത്തെ ബിഹേവിയർ കാണുമ്പോൾ. ഞാൻ അവരെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. വൈ വാസ് ദ നറേറ്റർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ ദ മാൻ ഹു വാസ് വാച്ചിങ് ഹിം? എന്തുകൊണ്ടാണ് കഥാകൃത്തിന് അദ്ദേഹത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾ യാതൊരു ഇൻട്രസ്റ്റും തോന്നാഞ്ഞത്? The narrator wanted to take rest. He didn't wanted anyone to ask unnecessary questions or come with repeated enquiries. അദ്ദേഹത്തിന് വിശ്രമം ചെയ്യാനായിരുന്നു ആഗ്രഹം. അദ്ദേഹത്തിന് ആരും അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള എൻക്വയറീസിന് വരുന്നതോ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കഥാകൃത്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യനിൽ യാതൊരു ഇൻട്രസ്റ്റും കാണിക്കാഞ്ഞത്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, ദ നറേറ്റർ ഒബ്സർവ് ദ മാൻ ആൻഡ് ഡിസ്ക്രൈബ് ഹിം ഇൻ വിവിഡ് ടേംസ്. ഹൗ ഡിഡ് ഹി ഡിസ്ക്രൈബ് ഹിം? നറേറ്റർ, കഥാകൃത്ത് ആ മനുഷ്യനെ ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെയാണ് ആ മനുഷ്യനെ നറേറ്റർ സ്വന്തം വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്തത്? ദ നറേറ്റർ കീൻലി ഒബ്സർവ് ദ മാൻ. നറേറ്റർ ആ മനുഷ്യനെ വളരെയധികം ഒബ്സർവ് ചെയ്തിരുന്നു. ഹി വാസ് ഇൻ ഹിസ് ഏർലി ഫോർട്ടീസ്, റേദർ ഷോർട്ട് ഇൻ ബിൽഡ് വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻ ആൻഡ് ക്ലിയർ ബ്ലൂ ഐസ്. ഹിസ് തിൻ ഹെയർ ഹാഡ് ബിഗൺ ടു റെസീഡ് ഫ്രം ഹിസ് ഫോർ ഹെഡ്. His dark suit, sober tie and rimless spectacles gave evidence of a serious and reserved disposition. അദ്ദേഹത്തിന് ഏതാണ്ട് 40കളുടെ തുടക്കത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രായം. ഉയരം കുറഞ്ഞ നല്ല നിറമുള്ളവനും തെളിഞ്ഞ നീലക്കണ്ണുകളോട് കൂടിയവനുമായിരുന്നു. അയാളുടെ കട്ടി കുറഞ്ഞ തലമുടി നെറ്റിയിൽ നിന്ന് പിൻവാങ്ങാൻ തുടങ്ങിയിരുന്നു. അയാളുടെ കറുത്ത വസ്ത്രവും ലളിതമായ ടൈ അരികുകളില്ലാത്ത കണ്ണടയും അയാളുടെ ഗൗരവപൂർവവും അധികം സംസാരിക്കാത്തതുമായ സ്വഭാവത്തിൻ്റെ തെളിവുകളായിരുന്നു. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് മെയ്ഡ് ദ നറേറ്റർ നോട്ടീസ് ദ ഫെല്ലോ വോയേജർ നെക്സ്റ്റ് ഡേ? പിറ്റേ ദിവസം എന്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹയാത്രികനെ നോട്ടീസ് ചെയ്തത്? ദ നെക്സ്റ്റ് ഡേ നറേറ്റർ അഗെയിൻ ഒബ്സർവ് ഹിസ് ഫെല്ലോ വോയേജർ വാച്ചിങ് ഹിം ഏണസ്റ്റ്ലി ഫ്രം ഹിസ് ഡെക്ക് ചെയർ. എ ലേഡി ഹു സീം ടു ബി ഹിസ് വൈഫ് വാസ് ഓൾസോ വിത്ത് ഹിം. അപ്പോൾ പിറ്റേ ദിവസവും മുകൾ തട്ടിലെ ഒരു കസാരയിലിരുന്ന് തന്നെ തന്നെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള ആ വോയേജറിനെ അദ്ദേഹം വീണ്ടും കാണാനിടയായി. എ ലേഡി ഹു സീം ടു ബി ഹിസ് വൈഫ് വാസ് ഓൾസോ വിത്ത് ഹിം. ഒരു സ്ത്രീയും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു, അത് അയാളുടെ ഭാര്യയായിരുന്നു. ഫിഫ്ത് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ദ പർപ്പസ് ഓഫ് ദി വിസിറ്റ് ഓഫ് ദി വോയേജർ ആൻഡ് ഹിസ് വൈഫ് ടു അമേരിക്ക? എന്തുകൊണ്ടാണ് ആ യാത്രികനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിരുന്നത്? ദേ വിസിറ്റഡ് സെറ്റിൽമെൻറ്റ് ഹൗസസ് ഇൻ ന്യൂയോർക്ക് ആൻഡ് അതർ സിറ്റീസ് ടു സ്റ്റഡി ദ മെത്തേഡ്സ് എംപ്ലോയ്ഡ് ഇൻ ഡീലിംഗ് വിത്ത് കേസസ് ഓഫ് ബാക്ക്വേർഡ് മാലഡ്ജസ്റ്റഡ് ആൻഡ് ഡെലിക്കൻറ്റ് യൂത്ത്. ഓക്കെ, സെറ്റിൽമെൻറ്റ് ഹൗസസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമൂഹിക സേവന കേന്ദ്രം. മാലഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ സ്വഭാവ വൈകൃതമുള്ള. ഡെലിങ്കേഡ് എന്ന് പറഞ്ഞാൽ ആത്മഹത്യ പ്രവണതയുള്ള. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള അമേരിക്കൻ സിറ്റീസിലുള്ള സെറ്റിൽമെൻറ്റ് ഹൗസസ് സാമൂഹിക ക്ഷേമ കേന്ദ്രങ്ങളിൽ സന്ദർശനം നടത്തുകയായിരുന്നു ലക്ഷ്യം. എന്തിനാണ് സന്ദർശനം നടത്തിയിരുന്നത്? അവിടെയുള്ള പിന്നോക്ക അവസ്ഥയിലും മാനസിക പ്രശ്നമുള്ളവരും ആത്മഹത്യ പ്രവണതയുള്ളവരുമായ ബുദ്ധൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനും ചർച്ച ചെയ്യാനും അതിന് ഉത്തരം കണ്ടെത്താൻ വേണ്ടിയുമാണ് ഈ ഒരു യാത്ര നടത്തിയിരുന്നത്.
6th question, I found myself liking him instinctively. Why? ഞാൻ അയാളെ തന്നെത്താനെ ഇഷ്ടപ്പെടുന്നത് പോലെ തോന്നി. എന്തുകൊണ്ട്? His voice and manner, indeed in his whole personality, there was a genuine enthusiasm that was disarming. So narrator found himself liking him instinctively. Okay. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹത്തിൻ്റെ മാനറിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയിലും അദ്ദേഹത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു സത്യസന്ധത കഥാകൃത്തിന് തോന്നി അല്ലേ. അതെങ്ങനെയുള്ളതായിരുന്നു എന്നാണ് പറയുന്നത്? അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ ആ ഉത്സാഹം ആരുടെയും ദേഷ്യത്തെ ശമിപ്പിക്കുന്നതായിരുന്നു. ഡിസാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങനെ ദേഷ്യവും സംശയവും ഇല്ലാതാക്കുന്നതിനാണ് ഡിസാമിംഗ് എന്ന് പറയുക. ഓക്കെ. അപ്പോൾ അദ്ദേഹം കണ്ട ആ സഹയാത്രികൻ എന്ന് പറഞ്ഞാൽ വളരെയധികം സത്യസന്ധനായി തോന്നി. അദ്ദേഹത്തിൻ്റെ സംസാരവും ശബ്ദവും പെരുമാറ്റവും ഒക്കെ തന്നെ വളരെ ജെന്വിൻ ആയിട്ടുള്ളതായിരുന്നു, സത്യസന്ധമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നറേറ്ററിന് കഥാകൃത്തിന് അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടത്. 7th question, what did Cronin learn about the man after questioning him further? ആ സഹയാത്രികനെ കുറിച്ച് ആ കഥാകൃത്ത് പിന്നീട് എന്തൊക്കെയാണ് മനസ്സിലാക്കിയത്? Cronin learned that he and his wife had been active for the past 15 years in the field of youth welfare. He was by profession a solicitor, but in addition to his practice at the courts, found time to act as director of a charitable organization devoted to the care of boys and girls. Cronin എന്താണ് മനസ്സിലാക്കിയത്? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹയാത്രികനും അദ്ദേഹത്തിൻ്റെ വൈഫും കഴിഞ്ഞ 15 വർഷമായി യുവജന ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ആ സഹയാത്രികൻ ബൈ പ്രൊഫഷൻ ആരാണ്? ഒരു സോളിസിറ്ററാണ്, ഒരു വക്കീലാണ്. പക്ഷേ അദ്ദേഹം കോർട്സിൽ പ്രാക്ടീസ് ചെയ്യുക മാത്രമല്ല, നിയമം പറയുക മാത്രമല്ല, അതിലുപരി മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു ഓർഗനൈസേഷന് ഡയറക്ടറും ആയിരുന്നു എന്നാണ് പറയുന്നത്. 8th question, how did the couple help derelict adolescents to lead normal lives? The couple took derelict adolescents from the juvenile homes and placed them in a healthy environment, healed them in mind and body and sent them back into the world. They were given training in a useful handicraft which made them fit to take their place as worthy members of the community. ഡെർലിക്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ദുരവസ്ഥയിലായ കുട്ടികളെ മീൻ ചെയ്യുന്നതിനാണ് ഡെർലിക്ട് അഡോളസൻസ് മീൻ ചെയ്യുന്നത്. ജുവനൈൽ കോർട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുട്ടികൾക്ക് വേണ്ടി, ബാലകുറ്റവാളികൾക്ക് വേണ്ടി നടത്തപ്പെടുന്ന കോടതിയാണ് ജുവനൈൽ കോർട്സ്. ഓക്കെ. അപ്പോൾ കുട്ടികൾക്കായുള്ള കോടതികളിൽ നിന്ന് കുട്ടികളെ ഏറ്റെടുത്ത് അവരെ ആരോഗ്യപരമായ ഒരു ചുറ്റുപാടിലെത്തിക്കുകയും അവരുടെ മനസ്സിനെയും ശരീരത്തിനെയും സുഖപ്പെടുത്തി അവരെ നല്ല വ്യക്തികളാക്കി മാറ്റുകയുമാണ് ഈ സഹയാത്രികൻ ചെയ്തിരുന്നത്. എങ്ങനെയൊക്കെയാണ് അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്? അവർക്ക് കൈത്തൊഴിലായി, ഒരു ഹാൻഡിക്രാഫ്റ്റ് പോലെ എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കുകയും അവരെ ഈ ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്തിരുന്നു. ഓക്കെ. അങ്ങനെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തിരുന്നത്. 9th question, what did Cronin mean by the expression the wheels parted? Cronin ഒരു എക്സ്പ്രഷൻ പറയുന്നുണ്ട് അല്ലേ, വീൽസ് പാർട്ടഡ്, ആ മറ അങ്ങ് നീങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? By this expression, Cronin meant that now everything was clear to him. ഈ ഒരു എക്സ്പ്രഷൻ പറയുന്നത് എന്തിനാണ്? ഇപ്പോൾ അദ്ദേഹത്തിന് എല്ലാം മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു, എല്ലാം ക്ലിയർ ആയിരിക്കുന്നു. 10th question, I was awakened by a loud banging on the door. Who was banging on the door and why? കഥകിലെ ശക്തമായ തട്ട് കാരണം ഞാൻ ഉറക്കമുണർന്നു. ആരായിരുന്നു കഥകിൽ തട്ടിയിരുന്നത്? എന്തിനായിരുന്നു? A sergeant of police was banging on the door. He had come to inform Mr. Cronin, who was a doctor, about the suicide attempt case in the nearby lodgings. കഥകിൽ വന്ന് തട്ടിയത് ഒരു പോലീസ് സർജൻ്റ് ആയിരുന്നു, ഒരു പോലീസ് ഓഫീസറായിരുന്നു. അദ്ദേഹം ഡോക്ടറായ മിസ്റ്റർ ക്രോണിനെ എന്തറിയിക്കാൻ വന്നതായിരുന്നു? അടുത്തുള്ള ഒരു ലോഡ്ജിങ്ങിൽ ഒരു ആത്മഹത്യാ ശ്രമം നടന്നിട്ടുണ്ട്, അദ്ദേഹത്തിനെ എങ്ങനെയും രക്ഷിക്കാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് സർജൻ്റ് ഓഫ് പോലീസ് അവിടെ വന്ന് ആ നേരത്ത് കഥകിൽ തട്ടിയത്. 11th question, what did the doctor do to save the life of the young man? ആ ചെറുപ്പക്കാരൻ്റെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി, ലൈഫ് രക്ഷിക്കാൻ വേണ്ടി ആ ഡോക്ടർ എന്തൊക്കെയാണ് ചെയ്തത്? വിത്ത് ദ സർജൻസ് ഹെൽപ്പ് ഐ ബിഗാൻ ദ വർക്ക് ഓഫ് പ്രിസക്സിയേഷൻ ഫോർ 1.5 hours ആൻഡ് വാസ് സക്സസ്ഫുൾ ഇൻ ബ്രിങ്ങിങ് ദ യങ് മാൻ ബാക്ക് ടു ലൈഫ്. അദ്ദേഹം 1.5 മണിക്കൂറോളം ആ ചെറുപ്പക്കാരനെ വീണ്ടും അവനൊരു പുനർജീവൻ കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു.
റിസക്സിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പുനരുജ്ജീവനം, ജീവൻ വീണ്ടെടുക്കുക എന്നൊക്കെ പറയുന്നതിനാണ് റിസക്സിയേഷൻ എന്ന് പറയുക. ഓക്കെ, 12th question. Utterly friendless, he had fallen victim to the loose society of the streets. What does the author mean by this statement? സുഹൃത്തുക്കളായ ഒറ്റയാൾ പോലും ഇല്ലാതിരുന്നത് മൂലം അയാൾ തെരുവിലെ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെ ഇരയായി. ഈ പ്രസ്താവന കൊണ്ട് കഥാകൃത്ത് എന്താണ് അർത്ഥമാക്കുന്നത്? He was new in the city and didn't have any friends to advise him. So he fell in the company of bad companions and began to bet on horses which ruined his life. അദ്ദേഹം ആ നഗരത്തിൽ പുതിയതായി എത്തിയതായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൂട്ടുകാരും ആ നഗരത്തിൽ ഉണ്ടായിരുന്നില്ല. So he fell in the company of bad companions and began to bet on horses which ruined his life. അതുകൊണ്ട് തന്നെ അദ്ദേഹം ചീത്ത കൂട്ടുകെട്ടിൽ, ബാഡ് കമ്പാനിയൻഷിപ്പിൽ അകപ്പെടുകയും തൻ്റെ ജീവിതം ആർഭാടമാക്കാൻ വേണ്ടി കുതിരപ്പന്തയത്തിൽ ഏർപ്പെടാനും തുടങ്ങി. 13th question. Why did the young man try to commit suicide? എന്തുകൊണ്ടാണ് ആ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യാൻ തുനിഞ്ഞത്? In an effort to recoup the small saving that he lost in bed, he stole 7 pounds and 10 shillings from the office safe for a final gamble he was assured was certain to win. But this last resort had failed. Terrified of the prosecution, he had shut himself in his room and turned on the gas to commit suicide. എന്താണ്? കുതിരപ്പന്തയത്തിൽ ഏർപ്പെട്ടു എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ, അങ്ങനെയുള്ളൊരു ബെറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ചെറിയ സമ്പാദ്യങ്ങളും തീർന്നുപോയി. അപ്പോൾ അതൊക്കെ റീകൂപ്പ് ചെയ്യാൻ വേണ്ടി, അതൊക്കെ വീണ്ടും തിരിച്ചു പിടിക്കാൻ വേണ്ടി, അവസാനമായ ഒരു ബെറ്റിങ്ങിന് വേണ്ടി അദ്ദേഹം ഓഫീസിൽ നിന്ന് 7 pounds and 10 shillings മോഷ്ടിച്ചു. പക്ഷേ ആ ഗാംബ്ലിങ്ങിലും അദ്ദേഹം തോറ്റുപോയി. അപ്പോൾ എന്താണ്ടായത്? പ്രോസിക്യൂഷൻ, പോലീസുകാർ വരുന്നതും കോർട്ട് പ്രൊസീഡിങ്സും ഒക്കെ ഭയന്നിട്ട് അയാൾ എന്ത് ചെയ്തു? സ്വന്തം മുറിയിൽ കയറി കഥ കടച്ച് പാചകവാദം തുറന്നു വിട്ട് അദ്ദേഹം സൂയിസൈഡ് ചെയ്യാൻ ശ്രമിച്ചത്. 14th question. Why does the author say that it was the best investment he had ever made? എന്തുകൊണ്ടാണ് ആ കഥാകൃത്ത് പറഞ്ഞത് ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അതെന്ന്? All the foolish investment he did for material gain gave him only anxiety, disappointment and frustration. But the investment of 7 pounds and 10 shillings gave a new life to the young man. The young man saved life of many boys and girls from city slums and placed them in a healthy environment. So he said that it was the best investment he had ever made in his life. അപ്പോൾ അദ്ദേഹം ഇതുവരെ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്ത ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ അദ്ദേഹത്തിന് ഉത്കണ്ഠയും അതുപോലെ തന്നെ നിരാശയും ഇച്ഛാഭംഗവും മാത്രമേ നൽകിയിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്ര പൈസയുടെയാണ്? 7 pounds and 10 shillings ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു ആ ഒരു ചെറുപ്പക്കാരന് പുതിയൊരു ജീവിതം കൊടുത്തു. ആ ചെറുപ്പക്കാരന് പുതിയ ജീവിതം കൊടുക്കുക മാത്രമല്ല, എന്താണ്ടായത്, ആ ഒരു ചെറുപ്പക്കാരൻ വളരെയേറെ കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഉപാധിയായി മാറുകയും ചെയ്തു അല്ലേ. ഒരു ആ ഒരു ചെറുപ്പക്കാരൻ വളരെയധികം കുട്ടികളുടെ ജീവൻ രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്, ഇതുവരെ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ആയിരുന്നു ആ ഒരു 7 pounds and 10 shillings എന്ന് കഥാകൃത്ത് പറഞ്ഞത്. 15th question. The servant, the landlady and the narrator helped the young man complete the following table. Servant എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത്? പോലീസുകാരൻ എന്താ ചെയ്തത്? Avoided the court proceedings by not charging any case. അദ്ദേഹം ആ ചെറുപ്പക്കാരനെതിരായി ഒരു കേസും ചാർജ് ചെയ്തില്ല. റിസ്ക് എന്താണ്? ലോസിങ് ഹിസ് ജോബ് അല്ലേ. ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടാമായിരുന്നു. ലാൻഡ് ലേഡി എന്താ ചെയ്തത്? എ മന്ത്സ് ഫ്രീ ബോർഡിങ്, ഒരു മാസം ആൾക്ക് അവിടെ നിൽക്കാൻ ഫ്രീ ആയിട്ട് വാടകയൊന്നും തരാതെ തന്നെ നിൽക്കാമെന്ന് പറഞ്ഞു. എന്താണ് അതിൻ്റെ റിസ്ക്? ലോസിങ് ഇൻകം ഫോർ എ മന്ത്, ഒരു മാസത്തെ ഇൻകം ആലയടിക്ക് നഷ്ടപ്പെടും. അതല്ലാതെ പ്രത്യേകിച്ച് ഒരു റിസ്ക്കൊന്നും അവർക്ക് ഇല്ല. നറേറ്റർ ഗിവ് 7 pounds and 10 shillings ടു മിസ്റ്റർ ജോൺ. 7 pounds and 10 shillings ജോണിന് കൊടുത്തു. എന്താണ് റിസ്ക്? ലോസ് ഓഫ് 7 pounds and 10 shillings. ആ 7 pounds and 10 shillings അദ്ദേഹത്തിന് നഷ്ടപ്പെടുമെന്നുള്ള റിസ്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ലെസണിൽ നിങ്ങൾക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് യു, സബ്സ്ക്രൈബ് ചെയ്യൂ, ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. താങ്ക് യു.